കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഡോണറ്റ്സ് എവിടെ നിന്ന് കഴിച്ചതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഈ ഡോണറ്റ്സ് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മക്കൾക്ക് കേട്ടോ. പിന്നെ നമ്മൾ ഐസിൻ്റെ സ്ലാബിൻ്റെ മേലെ വെച്ചിട്ട് ഐസ്ക്രീം മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ഒരു ടൈപ്പ് ഓഫ് ഐസ്ക്രീം ഇറങ്ങിയ സമയത്ത് നല്ല എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നോക്കി നിന്ന സമയങ്ങളുണ്ട്. കാരണം അത് മിക്സ് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് അതിങ്ങനെ ഓരോരോ ഐറ്റംസ് എക്സ്ട്രാ ഇട്ടിട്ടിട്ട് അത് മിക്സ് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാനിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തത് ഫെറാറോൻ്റെ ഐസ്ക്രീമാണ്. അതായത് റോക്ക് വിത്ത് ഫെറാറോ എന്നാണ് അതിൻ്റെ പേര്. ഫെറാറോ റോഷർ, സോറി, നമ്മൾ എപ്പോഴും ഫെറാറോ എന്നുള്ളത് പറയാം. പിന്നെ അതൊരു വാഫിൽ കോണിലേക്ക് വെച്ച് സെർവ് ചെയ്ത് കുറച്ച് ചോക്കോ ചിപ്പും കുറച്ച് ചോക്ലേറ്റ് സോസും ലാസ്റ്റ് ഒരു ഫെറാറോൻ്റെ ഒരു ചോക്ലേറ്റും കൂടി വെച്ച് കുറച്ച് സ്പ്രിങ്കിൾസും ഒരു ചെറിയും കൂടി വെച്ച് തന്നു. ചെറി വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ ഒരുവിധ ഐസ്ക്രീംസിലൊന്നും. കാണാനും ഭംഗിയാണ് ആ ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ്. ഇവിടെ ഐസ്ക്രീം ഞാൻ കഴിച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് എല്ലാ ഐസ്ക്രീം. അപ്പോൾ ചോക്ലേറ്റിൻ്റെ കൂടെ ഒരു ക്രഞ്ചി ഫ്ലേവറും കൂടി വരുമ്പോൾ പൊളിയാണ്. ഞാൻ നല്ല ടയേർഡായിരുന്നു കേട്ടോ. രാവിലെ മുതൽ ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് ഫുഡ് അടിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതാ ആ ഫെറാറോ മുങ്ങിയ വഴി കണ്ടില്ലേ, കറക്റ്റ് എടുത്തങ്ങ് വായിലിട്ടു. ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്നാണ് മൂപ്പർ പറയുന്നത്. പക്ഷേ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ വാഫിൾസ് കോൺ പൊട്ടിച്ചിട്ടൊക്കെ അതിങ്ങനെ കോരി കഴിച്ചു നോക്കി. ഇത് ഇവിടുത്തെ ഒരു അടിപൊളി ആയിട്ടാട്ടോ. നമ്മൾ ഇലനീരിൻ്റെ ഉള്ളിൽ ഇലനീരിൻ്റെ ഷേക്കും 3 സ്കൂപ്പ് ഓഫ് ഐസ്ക്രീമും ഇലനീരിൻ്റെ കഷ്ണങ്ങളും കുറച്ച് നട്ട്സും വെച്ചിട്ട് സെർവ് ചെയ്യും. സെർവ് ചെയ്യും ഇലനീരിൻ്റെ വെള്ളമില്ലേ, അതും ഒരു ഗ്ലാസ്സിൽ തരും കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റായിട്ട് ഇങ്ങനെ കാണുന്നത് തായ്ലൻഡിൽ വെച്ചിട്ടാണ്. അതായത് ഇലനീര് പുറത്ത് നല്ല ഭംഗിൽ ചെയ്തിട്ട് പിന്നെ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ അധികം ഐസ്ക്രീംസൊക്കെ കൊടുത്തില്ല. ഇത് എൻ്റെ ഒരു ഫോളോവർ അതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ മൂപ്പരെ കൂടി ടേസ്റ്റ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഐസ്ക്രീം അധികം സ്ഥലത്തും കാണാറ് ഫുൾ ഐസ്ക്രീം ആയിട്ടാണ്. പക്ഷേ ഇതിന് നല്ല തിക്കായിട്ടുള്ള ഇലനീരിൻ്റെ ഷേക്ക് ഒഴിച്ച് അതിൻ്റെ മേളിലേക്കാണ് 3 സ്കൂപ്പ് ഓഫ് ഐസ്ക്രീംസ് വെച്ചിരിക്കുന്നത്. അത് നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഐസ്ക്രീമും ആ ഒരു തിക്ക് ഷേക്കും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ പൊളിയാണ് കേട്ടോ. ഏതായാലും ഐസ്ക്രീം മാത്രം നല്ല സമാധാനത്തിലിരിക്കാൻ പറ്റിയ ഒരു വൈബ് ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്പോട്ട്. ഫുൾ ഡേ ടയറിങ് ആയതുകൊണ്ട് സമാധാനത്തിലിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതെന്താ അറിയോ, ചക്ക ശർക്കര വരട്ടി ഐസ്ക്രീം. ഈ പേര് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ചക്കയുടെ ഐസ്ക്രീം ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാം കഴിക്കുമ്പോൾ ആ ഒരു ചക്കൻ്റെ ഫ്ലേവർ കൂടുതലുണ്ടാവും. ഇതിന് ഓവറായിട്ടുള്ള ആ ഒരു ചക്കൻ്റെ ഫ്ലേവർ ഇല്ല. അതിൻ്റെ കൂടെ ശർക്കര വരട്ടിയതാണ് കേട്ടോ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. മൂപ്പര ആ വാഫിൾസ് മൊത്തം കുഴച്ചിട്ട് അതിൻ്റെ കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ ഹേസൽനട്ട് വാഫിൾ. അതായത് നമ്മുടെ ന്യൂട്രലൻ്റെ സ്പ്രെഡ് ഇല്ലേ, അതാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രസൻറ്റേഷൻ അടിപൊളിയായിരുന്നു. എനിക്കൊരു സജഷൻ ഉള്ളത് ഇവരുടെ വാഫിൾ കുറച്ചും കൂടി ക്രിസ്പി ആയിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനതവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു മരണ മാസായിട്ട് ഉണ്ട്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഡോണറ്റ്സ്. കണ്ണൂർ എവിടെ നല്ല ഡോണറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും എവിടെ നല്ല ഡോണറ്റ്സ് ഇല്ല. കാരണം ഞാൻ കുറേ സ്ഥലത്ത് കഴിച്ചത് ഒരുവിധം കഴിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ അവർ ഹാൻഡ് മെയ്ഡാണ്. ഇവിടെ മെഷീനിലാട്ടോ ഉണ്ടാക്കുന്നത്, അടിപൊളി ഡോണറ്റ്സ് ആട്ടോ. മെയിനായിട്ട് അവൻ്റെ ബണ്ണില്ല, ബേസ് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം. കാരണം ചോക്ലേറ്റ് നല്ല ബ്രാൻഡ് യൂസ് ചെയ്തതിനാൽ ഏതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ബേസ് പെർഫെക്റ്റ് ആവാതെ ഡോണറ്റ്സ് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ ഡോണറ്റ്സ് കണ്ണും പൊട്ടിട്ട് നിങ്ങൾക്ക് പോയിട്ട് കഴിക്കാം, പെർഫെക്റ്റ് ഡോണറ്റ്സ് ആണ്. ഞാനധികം ചെന്നൈന്നോ അല്ലെങ്കിൽ കൊച്ചിന്ന് അല്ലെങ്കിൽ ബോംബെ നിന്നൊക്കെ അധികം കഴിക്കാറ്. അഥവാ വാങ്ങിയാൽ തന്നെ അവിടുന്ന് പാഴ്സലൊക്കെ എടുത്തിട്ടാട്ടോ വരാറ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ആരെങ്കിലും ചെന്നൈ നിന്നൊക്കെ വരുന്ന ആൾക്കാരുടെ എനിക്കൊന്ന് പാഴ്സൽ കൊടുത്തരുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഉള്ളിൽ ഫിൽഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ അടിപൊളിയാണ്. അത് അത്രയും റേറ്റും ഇല്ല. നോർമൽ റിംഗ് ഡോണറ്റ്സിന് 70, ഈ ഒരു ഡബിൾ ഫിൽ ചോക്ലേറ്റിന് 80, പിന്നെ ലോട്ടസ് ബിസ്കോഫിന് വേറെ റേറ്റാണ്, 110 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഡോണറ്റ്സിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആണ്. സ്പോട്ട് എവിടെയാണെന്നല്ലേ, നമ്മൾ പയ്യാമ്പലം പോകുന്ന വഴിക്ക് മോണ്ടിസോറി സ്കൂൾ കഴിഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്കില്ലേ, അതിൻ്റെ തൊട്ടടുത്താണ് എസ്റ്റേറ്റ് ഹോംസിൻ്റെ ബിൽഡിംഗ്. അവിടെ ഒരു എച്ച് കെ മാള് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഐസ് ബേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ണൂർ തുടങ്ങിയതുകൊണ്ടാണ് കേട്ടോ അവരുടെ ലോഗോ അങ്ങനെ 13 എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. KL 13 ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും കസിൻസ് ആയിട്ടും കിഡ്സ് ആയിട്ടും ഒക്കെ ഒരേപോലെ പോകാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഐസ്ക്രീംസും വാഫിൾസും ഡോണറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കാൻ നല്ല വൈബാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ 5:30 ടൈമിൽ ആ ഒരു സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോഴേക്കും ആ ഒരു ചെറിയ വെളിച്ചത്തിൽ ആ ഒരു വാം ലൈറ്റിലൊക്കെ ഇരിക്കാൻ നല്ല അടിപൊളിയാണ്. അത് മാത്രമല്ല കുട്ടികൾക്ക് പോയി കഴിഞ്ഞാൽ വാഫിൾ കോൺ പോലത്തെ മിക്സ് ചെയ്തിട്ടും കോൾഡ് സ്റ്റോണിൻ്റെ ഐസ്ക്രീമും ഒക്കെ ഉണ്ട്. ഇതാണ് അവിടുത്തെ ഐസ്ക്രീമിൻ്റെ വെറൈറ്റീസ് കേട്ടോ. ഒരുവിധം എല്ലാ ഐസ്ക്രീംസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. റസ്മലൈ, പാൻ, കോട്ടൺ കാൻഡി, സ്ട്രോബെറി, ഫിഗ് ആൻഡ് ഹണി, രാജ്ഭോഗ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മൈ ലിഫിറ്റ് സ്റ്റോറീസ്.